ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 14 യുവജന പ്രതിനിധികൾ, യുവജന നേതാക്കൾ എന്ന് തന്നെ പറയാം. ഞങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെ ഒരു ലോക യുവജന ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയി. ഞങ്ങൾ ഈ 14 പേർക്കിടയിൽ ആരാണ് മുസ്ലിം, ആരാണ് ദളിതൻ എന്ന കണക്കുകളൊന്നും ഞങ്ങൾ എടുത്തിരുന്നില്ല. അവരിൽ പലരും പല രാഷ്ട്രീയക്കാരുമായിരുന്നു. ലാറ്റിനമേരിക്കയിലെ ക്യാമ്പിന്റെ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്ക് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ വന്ന ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഒരേ ഭാഷയിലല്ല, മുറി ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ നല്ല ഇംഗ്ലീഷിലോ ആണ്. അപ്പൊ മൂന്നാമത്തെ ദിവസത്തെ രാത്രിയിലെ ക്യാമ്പ് ഫയർ അവർ ചോദിച്ചു. ഞാനായിരുന്നു ആ ടീമിന്റെ ലീഡർ. വാട്ട് ഈസ് യുവർ മദർ ടങ്? ഞാൻ പറഞ്ഞു മലയാളം. അടുത്ത ആളോട് ചോദിച്ചു, അവൻ പറഞ്ഞു തമിഴ്. പിന്നൊരാള് കന്നഡ, ആസാമി, ഗുജറാത്തി, മറാഠി. 14 ആൾക്കും 14 ഭാഷയാണ്. ദെൻ ലെറ്റ് അസ് നോ റിഗാർഡിംഗ് യുവർ റിലീജിയൻ, ബിക്കോസ് ഇന്ത്യ ഒരു വൈജാത്യങ്ങളുടെ വിഭവ സംഭരണിയാണെന്ന് കേട്ടത്. നിങ്ങളുടെ റിലീജിയൻ എന്താണ്? അപ്പോഴാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരൊക്കെയാണ്, ഏതൊക്കെ മതം, ഓരോരുത്തരും ഓരോ മതത്തിന്റെ പേര് പറയുന്നുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ ഈ സൗത്ത് അമേരിക്കയിലെ 9 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പരസ്പരം സംസാരിക്കുന്ന ഒരേ ഭാഷയിലാണ്, അത് സ്പാനിഷാണ്. ഈ 9 രാജ്യങ്ങളിലെ സൈമൺ ബൊളീവറുടെ കാലഘട്ടത്തിൽ ഉള്ള ബൊളീവിയൻ വംശജരായ ഞങ്ങൾ സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് ഈവൻ എ ലാംഗ്വേജ്, ഒരു ഭാഷ പോലും ഇല്ലാതെ നിങ്ങളെങ്ങനെ ഒരു രാജ്യമായി നിൽക്കുന്നു? അപ്പൊ ഞങ്ങൾ 14 പേരും എഴുന്നേറ്റ് നിന്നിട്ട് മുൻധാരണകളൊന്നുമില്ലാതെ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, അതിന്റെ പേരാണ് ഇന്ത്യ എന്ന്. ഈ ബോധ്യമില്ലാത്ത ഒരാൾക്ക് ഇന്ത്യക്കാരനായി ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇന്ത്യക്കാരനാവാനുള്ള പ്രാഥമികമായ ബോധം വൈജാത്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന ബിരുദമുണ്ടായിട്ട് കാര്യമില്ല, ഇന്ത്യ എന്താണെന്ന് അറിയാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. IPSന്റെ ചക്രങ്ങൾ ശരീരത്തിൽ കുത്തിവെച്ചിട്ട് മനസ്സിനകത്ത് ഇന്ത്യയെക്കുറിച്ച് പഠിക്കാതെ പോയതിന്റെ പ്രതികരണമാണ് ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ, മുൻ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അസംബന്ധം ആര് പറഞ്ഞാലും അതിനർഹിക്കുന്ന അവഗണനയോടെ അറബിക്കടലിൽ തള്ളുക എന്നതാണ് മലയാളി സമൂഹം ഇന്നേ വരെ സ്വീകരിച്ചിട്ടുള്ള രീതി. അതുകൊണ്ട് അർഹിക്കുന്ന അവഗണനയോടെ അതിനെ തള്ളിക്കളയുക. പ്രചാരണങ്ങളുടെയും പ്രചരണ തന്ത്രങ്ങളുടെയും ഭാഗമായി ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ചരിത്രത്തിൽ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ കുറ്റിയിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നത് യുക്തിസഹമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊരു ലോജിക്കില്ല, അതിനൊരു തെളിവില്ല. ഇന്ത്യയുടെ വിഭജനത്തെ സംബന്ധിച്ച് ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ വിഭജനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊന്നും ശ്രദ്ധയിൽ വരാതെ പോയ ചില കാര്യങ്ങളുണ്ട്. നാം അഥവാ നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു. വി ആർ അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് 40കളിൽ ചർച്ച ആരംഭിക്കുമ്പോൾ ഒരു ശരാശരി രാജ്യസ്നേഹിയായുള്ള ഇന്ത്യക്കാരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളിയിലേക്ക് എടുത്തു ചാടാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലമായിരുന്നു. ആ വെമ്പലിൽ രാജ്യസ്നേഹിയായ ഇന്ത്യക്കാരെല്ലാം തീവ്രതയോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേരുമ്പോൾ നാം അഥവാ നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിലൂടെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെ കണ്ടെത്തി കുറ്റാരോപണം നടത്താൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ടാണ് മതാടിസ്ഥാനത്തിൽ രാഷ്ട്രം വിഭജിക്കണമെന്നുള്ള ആവശ്യം രൂപപ്പെടുന്നത്. മതാടിസ്ഥാനത്തിൽ രാഷ്ട്രം രൂപീകരിക്കണമെന്ന അധികാര ദാഹമുള്ള ഒരു വിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തെ വാനോളം ഉയർത്തുന്ന നിലയിൽ നിലപാട് സ്വീകരിച്ച
പണ്ഡിത സദസ്സുകൾ അന്ന് ഇന്ത്യയെ നയിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ജംഇയ്യത്തുൽ ഉലമയുടെ ഉലാമാക്കളുടെ സഭ, മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി, മൗലാന ഹുസൈൻ അഹമ്മദ് മഅദനി പോലെയുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ ചില നിലപാടുകൾ മുന്നോട്ട് വെച്ചു. ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച മുഹമ്മദ് നബി അമുസ്ലിങ്ങളുമായി ഭൂമി പങ്കുവയ്ക്കുന്നതിൽ അല്പം പോലും ഖേദിച്ചിട്ടില്ല. ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച മുഹമ്മദ് നബിക്ക് ഇല്ലാത്ത ഒരാവശ്യവും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചവരാണ്, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. വിഭജനത്തിന്റെ ആവശ്യം ഞങ്ങളുടെ ആവശ്യമല്ല, ഇസ്ലാമിന്റെ ആവശ്യമല്ല എന്ന നിലപാട് സ്വീകരിച്ച ഉലാമാക്കളുടെ സഭ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ചരിത്രത്തിൽ അത് വിസ്മരിക്കപ്പെട്ടു, അത് തമസ്കരിക്കപ്പെട്ടു. അപ്പൊ മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഞാനൊരു സനാതന ഹിന്ദുവാണ് എന്നെപ്പോഴും നിലപാട് സ്വീകരിക്കുകയും ഹൈന്ദവ ദർശനങ്ങളെയും ഇതിഹാസങ്ങളെയും ജീവിതത്തിന്റെ മുഖമുദ്രയായി സ്വീകരിക്കുകയും ചെയ്ത നമ്മുടെ ഗാന്ധി മീരാഭജനോടുകൂടിയും ഹരേ റാം എന്ന് ഞാൻ നിങ്ങളോട് രമ്യതയിലാണെന്നാണ്, രാമൻ എന്ന വാക്ക് വരുന്നത് രമ്യത എന്ന വാക്കിൽ നിന്നാണ്. പ്രിയപ്പെട്ട സഹോദര, ഞാൻ നിന്നോട് യോജിപ്പിലാണ് എന്നാണ് ഹരേ റാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആ വാക്കുപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഏകോപിപ്പിക്കാൻ ശ്രമിച്ച ഗാന്ധിജിയും ഹിന്ദുവായിരുന്നെങ്കിലും രാഷ്ട്രവിഭജനം മതാടിസ്ഥാനത്തിൽ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ഇത്തരം ചരിത്ര വസ്തുതകളെയെല്ലാം തമസ്കരിച്ച് സ്വന്തം താല്പര്യങ്ങളുടെ പേരിലുള്ള പ്രചരണ തന്ത്രങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുമ്പോൾ ആരാണതിന്റെ ഗുണഭോക്താക്കൾ എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് മതം എന്ന് പറയുന്നത്? മതം എന്ന് പറയുന്നത് അഭിപ്രായമാണ്. ഞാൻ ആരാണ് എന്നത്, എന്റെ മതം ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാനാണ് എന്റെ മതത്തിന്റെ പ്രദർശന വസ്തു. ഒരു ഇസ്ലാമിനെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത് ഒരു മനുഷ്യസ്നേഹിയായ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്നതുകൂടി ഓർത്തു നോക്കിയിട്ടാണ്. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ മലയാള ജീവിതവുമായിട്ടും കേരളീയ ജീവിതവുമായിട്ടും ഏറ്റവും കൂടുതൽ ഇഴുകിച്ചേർന്നുകൊണ്ട് ഇസ്ലാം